എല്ലാവർക്കും വലിയൊരു നമസ്കാരമുണ്ട്. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മുഖക്കുരു മാറാൻ നമുക്ക് എന്താണ് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുക. മുഖക്കുരു മാറാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ, അതായത് നമ്മളിപ്പോൾ തേക്കാൻ ഉദ്ദേശിക്കുന്ന അന്ന് നിങ്ങൾ മുഖം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം നല്ലതായിരിക്കും. ഞാൻ നമ്മുടെ ഓറഞ്ച് പരിപ്പുണ്ടല്ലോ, ആ ഒരു പരിപ്പ് നന്നായി പൊടിച്ചെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ മുഖം കഴുകാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഏതിട്ടിട്ടാണോ മുഖം കഴുകുന്നത്, അതിട്ട് മുഖം കഴുകിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പാക്ക് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്കിതിൽ ആവശ്യമായിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കറിവേപ്പിലയുടെ പൊടിയാണിത്. അതൊക്കെ നമ്മൾ വരുന്നതാണ് കേട്ടോ, കറിവേപ്പിലിൻ്റെ പൊടിയാണ്. അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയുടെ പൊടിയാണ്. അപ്പോൾ ഇത് രണ്ടും, പിന്നെ അതേപോലെ തന്നെ രണ്ട് മൂന്ന് ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീരും വേണം. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമ്മൾ കുറുക്കിയെടുക്കുക. ഇതാണ് ഇതിൻ്റെ ഉണ്ടാക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കി വെക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മളോട് ആദ്യം എടുത്തത് കറിവേപ്പിലയുടെ പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു ഒരു ടീസ്പൂൺ തികച്ചെടുത്തിട്ടില്ല, അത്ര എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ടീസ്പൂൺ മുഴുവനായിട്ടില്ല. പിന്നെ നമ്മൾ എടുക്കാൻ പോണത് മുരിങ്ങയുടെ ഇലയുടെ പൊടിയാണ്. ഈ പീരീഡ്സ് ടൈമിലൊക്കെ ഉണ്ടാവുന്ന കുരുവൊക്കെ മാറാൻ വേണ്ടി നന്നായി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതും ഏകദേശം ആ ഒരു അളവിൽ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു രണ്ട് ഡ്രോപ്പ് ചെറുനാരങ്ങയുടെ നീര് ഒഴിക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു രണ്ട് ഡ്രോപ്പ് അല്ലെങ്കിൽ ഒരു മൂന്നാല് ഡ്രോപ്പ് ചെറുനാരങ്ങൾ നീര് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടൊന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് വെള്ളം ചേർത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കുറുക്കിയെടുത്തിട്ടുണ്ട്. ഈ പൊടി നമ്മൾ നിലമ്പൂരിൽ നിന്ന് മേടിക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം ഇത് എവിടെ നിന്ന് മേടിച്ചെന്നൊക്കെ. നല്ല നമുക്ക് നല്ല വ്യത്യാസം തോന്നും മുഖത്തിനൊക്കെ. നല്ല എന്താ പറയുക, ചെറുതായിട്ട് ആണി പോലെ വരുന്ന കുരുക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് വ്യത്യാസം വരും. പിന്നെ അതേപോലെ തന്നെ അങ്ങനെ കൂടുതൽ പ്രശ്നമുള്ള ആൾക്കാർ നമ്മൾ രാത്രി അരിഭക്ഷണം ഒഴിവാക്കുക. നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നത് ഒന്ന് കുറയ്ക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ചേഞ്ച് വരുത്താൻ പറ്റും കേട്ടോ. നമ്മുടെ മുഖത്തിൻ്റെ ഈ കുരുക്കളുടെ ശല്യം ഒക്കെ നമുക്കൊന്ന് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എന്തായാലും മുഖത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും മുഖമൊക്കെ നന്നായിട്ടൊന്ന് നനച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും പാക്ക് അപ്ലൈ ചെയ്യാം. പാക്ക് അപ്ലൈ ചെയ്യണേക്കെ മുന്നേ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നമ്മൾ ആദ്യം പച്ചക്ക അരച്ചിട്ടായിരുന്നു തേച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് പൊടി അവൈലബിൾ ആണ്, നല്ല ഒറിജിനൽ സാധനം നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ മുരിങ്ങയുടെ ഇലയുടെ പൊടി, അതേപോലെ തന്നെ കറിവേപ്പിലയുടെ ഇലയുടെ പൊടി. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ അത്രയും റിസ്ക് എടുക്കണ്ടല്ലോ. നമുക്കത് പൊടി അങ്ങനെ എടുത്തിട്ട് മുഖത്ത് തേച്ചാൽ മതിയല്ലോ. നിങ്ങൾ ഈ കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും വീട്ടിലുള്ളവർക്ക് അത് എടുക്കാം, പക്ഷേ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ പൊടി മേടിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുളിക്കുന്നതിന് ഒരു രണ്ട് മിനിറ്റ് മുന്നേ നമ്മൾ തേച്ചിട്ട് മറ്റുള്ള പാക്കുകളൊന്നും നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അത്ര റിസ്ക്കോ അല്ലെങ്കിൽ അത്ര എന്താ പറയുക ഒരു വലിയൊരു കാര്യമായിട്ട് ഇത് എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ മഞ്ഞളൊക്കെ തേക്കില്ലേ കുളിക്കണേക്കാൾ മുന്നേ, അതേപോലെ ഒന്ന് തേച്ചാൽ മതി. നമ്മൾ പീരീഡ്സിൻ്റെ ടൈമിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം. വർത്തമാനം പറഞ്ഞിട്ട് വെള്ളമൊക്കെ പോയി മൊത്തം ഒന്നുകൂടി നനയ്ക്കട്ടെ. നമുക്ക് പൊട്ട് മാറ്റാം. എനിക്ക് ഈ പീരീഡ്സിന്റെ ടൈമിലാണ് കുരു വരിക. ഞാനത് വലിയ കാര്യമായിട്ടൊന്നും ശ്രദ്ധിക്കില്ല. നല്ല മൂഡ് തോന്നിയ ദിവസം, അതായത് ഇപ്പൊ മുഖത്തൊക്കെ തേക്കണം എന്നൊക്കെ തോന്നിയ ദിവസം നമ്മൾ എടുത്ത് തേക്കും. നമുക്ക് ഈ തലയിലത്തെ കാര്യവും ഒക്കെ കൂടി ആവുമ്പോഴേ മുടിയുടെ കാര്യം ശ്രദ്ധിക്കുക തന്നെ അത്യാവശ്യം നേരം വേണം. അപ്പോൾ പിന്നെ പക്ഷെ വെറുതെ തല കുളിക്കുന്ന ദിവസം ഞാൻ മുഖത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുള്ള ദിവസം അതും ചെയ്യാറില്ല. പക്ഷെ പീരീഡ്സിൻ്റെ ടൈമിൽ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ മുഖക്ക് ആകെ കുരു എന്നറിയും.
ഇതിപ്പോ നമുക്ക് കഴുത്തില് കുരുക്കൾ ഉണ്ടെങ്കിൽ കഴുത്തിലും തേക്കാം കേട്ടോ. നിങ്ങളുടെ ഈ പുറത്തൊക്കെ കുരു ഉണ്ടെങ്കിൽ അവിടെയും തേക്കാവുന്നതാണ്. ഇതുകൂടെ മഞ്ഞൾ അലർജി ഇല്ലാത്തവർക്ക് മഞ്ഞളും ചേർക്കാം കേട്ടോ. നല്ല വ്യത്യാസം ഉണ്ടാവും. ഇപ്പോഴും മുഖം നനച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാം കേട്ടോ. അതിൻ്റെ മുന്നേ തന്നെ എന്തെങ്കിലും ഒരു പയറുപൊടിയോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളവും പയറുപൊടിയും അടിപൊളി, മുഖം ക്ലീൻ ആക്കാൻ സൂപ്പറാണ്. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മുഖം കഴുകിയതിന് ശേഷം ഡ്രൈനെസ് ഇല്ലാത്തവർക്ക് കേട്ടോ. പിന്നെ കുക്കുംബറിൻ്റെ നീരും ഇതേപോലെ ചെറുപയറുപൊടി അല്ലെങ്കിൽ ഈ ഓറഞ്ച് പരിപ്പ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അതൊക്കെ ഇട്ടിട്ട് നമ്മൾ മുഖം കഴുകുകയാണെങ്കിൽ ഒരുപാട് ചേഞ്ച് വരും മുഖത്ത്. അറിയാം കുറേ കാര്യങ്ങൾ, പക്ഷേ എനിക്ക് സത്യം പറയാലോ, മുഖത്ത് എന്തെങ്കിലും ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കൂട്ടത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ഇതൊക്കെ ഏട്ടൻ പറഞ്ഞുതരുന്ന ഐഡിയകളാണ് കേട്ടോ. അങ്ങനെ അറിയാവുന്നതാണ്, ഏട്ടൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സാധനങ്ങൾ ഞാൻ യൂസ് ചെയ്യും. അവിടെ വീട്ടിലാവുമ്പോൾ അമ്മയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ നമ്മളെന്തായാലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് 15 മിനിറ്റ് ഇരുന്നതിന് ശേഷം നല്ല പച്ചവെള്ളത്തിൽ അങ്ങോട്ട് കഴുകി കൊടുക്കാം. ഇപ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ മുടി മുഖം ഡ്രൈനെസ് ഉള്ളവർ ഇളം ചൂടുവെള്ളം ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡ്രൈനെസ് കൂടാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ കഴുകാം, അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ തന്നെ ധൃതിയുള്ള ആൾക്കാർക്കൊക്കെ പച്ചവെള്ളത്തിൽ തന്നെ കഴുകാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോൾ ലിപ്പിൽ എന്താ കെയറിങ് എന്തെങ്കിലും കെയർ ചെയ്യണ്ടോ, ലിപ്പ് നന്നായിട്ട് ചുകത്തിരിക്കില്ലല്ലോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ബീട്രൂട്ടും ക്യാരറ്റും അതേപോലെ തന്നെ നെല്ലിക്കയൊക്കെ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് ലിപ്പ് ചേഞ്ച് ആയത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ മഞ്ചിഷ്ടല്ലേ, അത് മഞ്ചിഷ്ടന്നല്ലേ മറന്നുപോയി, ആ തന്നെ തോന്നുന്നു. മഞ്ചിഷ്ടയുടെ പൊടി, അത് നമ്മുടെ 2 തുള്ളി ചെറുനാരങ്ങ നീരും 2 തുള്ളി അല്ല ഒരു 3-4 തുള്ളി നെല്ലിക്കയുടെ നീരും കൂടി ചേർത്തിട്ട് ചുണ്ടുമ്പോൾ വരട്ടി കഴിഞ്ഞാൽ നമുക്ക് ചുണ്ട്, പക്ഷേ അത് അപ്പത്തെ ഒരു ഇത് മാത്രമല്ല, നമ്മൾ ലിഫ്റ്റ് കിട്ടുന്ന പോലെയും. അപ്പം ഞാനത് ഒഴിവാക്കി. അപ്പോൾ നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്തിട്ട് മുഖം കഴുകാം. അപ്പം ഇതാ നമ്മുടെ മുഖം ഏകദേശം അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്. ഇവിടെയൊക്കെ നന്നായിട്ട് ഇങ്ങനെ പിടിച്ചെലിക്കണ പോലെ തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഒന്ന് കഴുകിയിട്ട് വരാം കേട്ടോ. നമ്മൾ മുഖമൊക്കെ നന്നായി വാഷ് ചെയ്ത് കളഞ്ഞു. നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും ഇപ്പം നമ്മുടെ മുഖത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. ഞാൻ കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. അപ്പം നമുക്കിത് ആഴ്ചയിൽ 2 ദിവസം അല്ലെങ്കിൽ എന്നും ഡെയിലി ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് കേട്ടോ. അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ടാറ്റ ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.